മലയാളത്തിൽ ഇറങ്ങിയ ഒരു അത്യുഗ്രൻ ക്രൈം ത്രില്ലർ വെബ് സീരീസാണ് തൗസൻഡ് ബേബീസ്. ഒരുപാട് സോൾവ് ചെയ്യാത്ത പസിലുകൾ അടുക്കിക്കൊണ്ടാണ് വെബ് സീരീസ് അവസാനിക്കുന്നത്. അതൊക്കെ അടുത്ത ഘട്ടത്തിൽ സോൾവ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വെബ് സീരീസ് കണ്ടോർ മാത്രം ഈ വീഡിയോ കാണുക. നമ്മൾ അതെല്ലാം അവിടെ എടുത്തു വെച്ചിട്ട് ഈ പസിലൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശരിക്കും ഈ ഗെയിമിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ബിപിനാണ്. ബിപിൻ എന്നാൽ ഈ ഗെയിം എല്ലാം കൂടെ നേരെ അജി കുര്യനിലേക്ക് കൊടുക്കുന്നുണ്ട്. അജി കുര്യനാണ് ഇപ്പോൾ ആ ഗെയിം മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന് വെബ് സീരീസിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അജി കുര്യനിലേക്ക് ഈ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും കഥയും എല്ലാം കൂടെ വന്ന് ചേരുകയാണ്. അജി കുര്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ നമുക്കൊന്ന് അടുക്കി വെച്ചുകൊണ്ട് ഗെയിം ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്നു. കോൺസ്റ്റബിൾമാരായ വിനോദ്, അൻസാരി, ടി മാസ്റ്റർ അറിവ്, ജിബ്രാൻ, ഇപ്പോഴും ഇരുളിലിരിക്കുന്ന ബിപിൻ, പിന്നീട് അജി കുര്യൻ്റെ അടുത്തേക്ക് എത്തിയ മെർലിൻ, ഇവരാണ് ഡയറക്റ്റ് ഇപ്പോൾ അജി കുര്യനുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൽ ആദ്യം വിനോദിനെ എടുത്തു നോക്കാം. ശരിക്കും പറഞ്ഞാൽ വിനോദ് എന്തിനാണ് ബിപിനെ വെടിവെച്ച് കൊല്ലുന്നത് എന്നൊരു സംശയം, അല്ലെങ്കിൽ അവിടെ ഒരു നിഗൂഢത തന്നുകൊണ്ടാണ് വെബ് സീരീസ് അവസാനിക്കുന്നത്. അവിടെ നമുക്ക് വിനോദിനെ വലിയധികം സംശയിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന സംശയമാണ്. കാരണം ഒരുപക്ഷെ അദ്ദേഹം ഒരു ആശ്രിത വത്സരനായതുകൊണ്ടും കേരള പോലീസിൻ്റെ ആജ്ഞ അതേപടി അനുസരിച്ചുകൊണ്ടുമാവാം അവിടെ അത്തരമൊരു കർത്തവ്യത്തിന് മുതിർന്നത് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് തൽക്കാലം വിനോദിനെ മാറ്റുന്നു. പിന്നീടുള്ളത് അൻസാരിയാണ്. അൻസാരിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മെർലിനെ കുറിച്ച് ഒന്ന് പറയാനുണ്ട്. ഇതിലെ ഏറ്റവും നിഗൂഢത നിറഞ്ഞ അല്ലെങ്കിൽ അടുത്ത ഗെയിം മുൻപോട്ട് കൊണ്ടുപോകുന്ന ബ്രെയിൻ എന്നുള്ളത് മെർലിനാണ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെബ് സീരീസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം മെർലിൻ അജി കുര്യൻ്റെ അടുത്തേക്ക് എത്തുന്നത് ബിപിൻ്റെ പൂർണ്ണമായ നിർദ്ദേശപ്രകാരമാണ്. കാരണം മെർലിൻ കണക്ട് ചെയ്ത് പറയുന്ന പല കഥകൾക്കും അവിടെ പലതും ലോജിക്കുള്ളതായിട്ടോ അല്ലെങ്കിൽ അതങ്ങോട്ട് സിങ്ക് ആകുന്നതായിട്ടോ നമുക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ 2014 മുതൽ ബിപിൻ മെർലിന് കത്തുകൾ അയക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു വലിയ കൊലപാതകം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ നടന്നിരുന്നു. കേരളം മുഴുവൻ ചർച്ചയായ ദേവൻ എന്ന പൊളിറ്റീഷ്യൻ്റെ ആത്മഹത്യ. എന്തുകൊണ്ട് മെർലിൻ അന്നത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ഇതിനകത്തെ കൗതുകപരമായൊരു കാര്യമാണ്. ഇനി അത് മെർലിൻ അന്ന് ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കാരണം മാതാപിതാക്കളുടെ പേരുകളാണ് ഇതിനകത്ത് കൂടുതലായി കോട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ഒരു കാര്യം ഈ ദേവൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മെർലിൻ്റെ ശ്രദ്ധയിലേക്ക് വരണമെന്നില്ല. എന്നാലും മെർലിൻ അവിടെ പറയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് കഥകളിൽ കുറച്ച് ലോജിക്കില്ലാഴികയുണ്ട്. കാരണം ബിപിൻ ഈ ക്രൈമുകളെല്ലാം പ്ലാൻ ചെയ്യുന്നു, ഇവരെല്ലാം കൊന്നൊടുക്കാനായി തീരുമാനിക്കുന്നു. സമൂഹത്തിൽ ഇന്ന് പൊതുവായി നടക്കുന്ന പല കാര്യങ്ങളെയും ബിപിൻ വേറൊരു തരത്തിൽ കാണുന്നതുകൊണ്ടും അത് ബിപിന് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടും അങ്ങനെയുള്ള ബിപിൻ മെർലിനുമായി ഒരു അഭിഹിത ബന്ധത്തിലേക്ക് പോകുമെന്നുള്ള കഥ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം വിവാഹബന്ധത്തെയും വിവാഹ ജീവിതത്തെയും ഒക്കെ വളരെ കാര്യമായി അതിനകത്ത് കുറച്ച് മോറൽ വാല്യൂസ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് ബിപിൻ്റേത്. അതുകൊണ്ട് തന്നെ മെർലിൻ അവിടെ പറഞ്ഞത് ഒരു നുണക്കഥയാണ് എന്ന് നമുക്ക് തോന്നും. പിന്നീട് കയ്യക്ഷരങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതൊക്കെ കൺവിൻസിങ്ങായി തന്നെ മെർലിൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും അടുത്തത് നമുക്ക് കൂടുതലും മെർലിനെ സംശയിക്കാൻ തോന്നുന്നത് ക്ലൈമാക്സ് രംഗത്തിലേക്ക് എത്തുന്നു. അവിടെ പറയേണ്ട ഒരു പേരാണ് ടീ മാസ്റ്റർ അറിവ്. കാരണം അജി കുര്യനും സംഘവും ആ ടീ സ്റ്റാളിലെത്തി അവിടുത്തെ മുതലാളിയോട് ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അവർ ജിബ്രാൻ്റെ ഫോട്ടോ കാണിച്ച് ഇയാളായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുതലാളിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷേ മുതലാളി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, 2 ആഴ്ച മുൻപ് വരെ അയാൾ ഇവിടെ വന്ന് ചായ കുടിച്ച് പോയിരുന്നു, അതിൻ്റെ പണമാണ് തരാനുള്ളതെന്ന്. അങ്ങനെയാണ് ടീ മാസ്റ്റർ അറിവിലേക്ക് ഇവരെത്തുന്നു. ആ സമയത്ത് ഇവർ ജിബ്രാൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ ടീ മാസ്റ്റർ അറിവ് കുറച്ച് പാനിക്കാവുന്നു, അല്ലെങ്കിൽ അത് മനസ്സിലാവാത്ത പോലെ നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. പിന്നീട് ആ പേര് പറയുമ്പോഴാണ്, ജിബ്രാൻ എന്ന പേര് പറയുമ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് സ്ട്രൈക്ക് ആകുകയും ആ ജിബ്രു എന്ന് പറഞ്ഞിട്ട് അവൻ അത് ജിബ്രു തന്നെയാണ് അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ് ഇവരെ ബിപിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ അടുത്ത് അവിടെ എത്തിക്കൊണ്ടിരുന്നതും അറിവിനെ കണ്ടുകൊണ്ടിരുന്നതും സാക്ഷാൽ ബിപിനായിരുന്നു എന്ന് നമുക്ക് അവിടെ ഊഹിക്കാൻ സാധിക്കും. അപ്പോൾ അറിവ് എന്തിനാണ് കള്ളം പറഞ്ഞിട്ട് ഇവരെ ബിപിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അവിടെ അറിവിനെ നമുക്ക് സംശയം നിറഞ്ഞ് നിർത്തുകയും ചെയ്യാം. പിന്നെ അവിടെ എത്തുന്ന ഇവരോട് ബിപിൻ പറയുന്നുണ്ട് ജിബ്രാൻ 1 വർഷം മുൻപേ കൊല്ലപ്പെട്ടിരുന്നു എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ 1 വർഷം മുൻപ് എന്തുകൊണ്ട് മെർലിന് ബിപിൻ കത്തുകൾ അയച്ചില്ല? അപ്പോൾ മെർലിൻ പറഞ്ഞത് കളവാണെന്നും ഈ ഒരു കാരണവുമായി ബന്ധപ്പെട്ട് ഓരോ മരണങ്ങളും നടക്കുന്നതിന് മുൻപല്ല ബിപിൻ കത്തുകൾ അയച്ചതെന്നും ഇത് മെർലിനും ബിപിനൂടെ പ്ലാൻ ചെയ്ത് അജി കുര്യൻ്റെ അടുത്തേക്ക് എത്തിയതാണ് എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ജിബ്രാൻ കൊല്ലപ്പെട്ടു എന്നത് യാഥാർത്ഥ്യവും വസ്തുതയുമാണ്. ജിബ്രാനെ ബിപിൻ കൊന്നിട്ടുമുണ്ട്. പക്ഷെ ആ ഗെയിമിൻ്റെ ഭാഗമായി അജി കുര്യനെ അവിടേക്ക് എത്തിക്കേണ്ടത് ബിപിൻ്റെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ബിപിൻ ഉണ്ടാക്കിയ ഒരു നാടകം തന്നെയാണ് ജിബ്രാൻ്റെ തമിഴ്നാട്ടിലെ ജീവിതം. അങ്ങനെ ഉള്ളപ്പോൾ മെർലിൻ പറയുന്നത് മുഴുവൻ കളവാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. മറ്റൊന്നുള്ളത് അജി കുര്യൻ്റെ അടുത്തേക്ക് ജിബ്രാനുമായി ബന്ധപ്പെട്ട ഒരു കത്ത് ഒരു ഡെലിവറി ബോയ് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്കൂട്ടറിൽ. ആ സമയത്ത് തന്നെ മെർലിൻ്റെ അടുത്തും ഡെലിവറി ബോയ് ഈ കത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. മെർലിൻ അപ്പോൾ അജി കുര്യനോട് പറയുന്നുണ്ട് ആ സമയത്ത് മെർലിൻ വീട്ടിലില്ലായിരുന്നുവെന്നും ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാണ് മെർലിൻ അങ്ങോട്ടേക്ക് എത്തിയത്. ഒരുപക്ഷെ ആ കത്ത് അജി കുര്യൻ്റെ അടുത്ത് എത്തിച്ച ആൾ
സ്കൂട്ടറിലെത്തിയാൽ മെർലിനാവാം, അല്ലെങ്കിൽ അത് അറിവാണ്. ഇനി മെർലിനെ സംശയിക്കാൻ മറ്റൊരു സാധനം കൂടിയുണ്ട്. ഇരുട്ടത്തിരിക്കുന്ന ബിബിനെ ബിബിൻ എന്ന് പേരെടുത്ത് വിളിക്കുന്ന ഒരു സ്ത്രീ ശബ്ദമുണ്ട് അവസാന ക്ലൈമാക്സ്. ഒരു പക്ഷേ അതും മെർലിൻ തന്നെയാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ മെർലിനാണ് അടുത്ത ഗെയിമിൻ്റെ ബ്രെയിൻ. ആ ഗെയിം ആരംഭിക്കാൻ പോകുന്നത് അൻസാരിയോ അറിവോ ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടുകൊണ്ടാണ്. ഒരു പക്ഷേ ആ ഡയറിയിൽ എഴുതിയ പേരുകളിൽ വെച്ചുമാറ്റം ചെയ്യപ്പെട്ട കുട്ടികളിൽ രണ്ടുപേരായിരിക്കാം അൻസാരിയും അറിവും. അൻസാരി നിൽക്കേണ്ട സ്ഥാനത്താവാം ഇപ്പോൾ അറിവ് നിൽക്കുന്നു. പിന്നെയുള്ളത് മെർലിനും അജി കുര്യനും തമ്മിലുള്ള കണക്ഷനാണ്. ഇവർ രണ്ടുപേരും ആ മാറിപ്പോയ കുട്ടികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഒരു പക്ഷേ ഇവർ തമ്മിലാവാം ഈ വെച്ചുമാറ്റം ഉണ്ടായത്. കാരണം ഓരോ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും മാറിപ്പോയ കുട്ടികളെ തമ്മിൽ ബിബിനോട് കണക്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു കണക്ഷൻ അജി കുര്യനും മെർലിനും തമ്മിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നും നമുക്ക് ഈ വെബ് സീരീസ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു പക്ഷേ ഈ വെച്ചുമാറ്റങ്ങൾ കൊണ്ട് ഏറ്റവും അധികം ബാധിക്കപ്പെട്ടവരായിരിക്കാം മെർലിനും ബിബിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഇരുളിരിക്കുന്ന വ്യക്തിയും. അതുകൊണ്ടായിരിക്കാം അടുത്ത ഗെയിം അൻസാരിയിൽ നിന്നും അറിവിൽ നിന്നും അവർ ആരംഭിക്കാൻ തീരുമാനിച്ചത്.